എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. നമുക്കിന്നൊരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട് ഈ മോർണിംഗ് ഡിവോഷൻ്റെ കൂടെ. ഓറഞ്ചും ആയിട്ടാണ് നമ്മളിന്ന് ഡെമോൺസ്ട്രേഷൻ കാണാൻ പോകുന്നത്. തികച്ചും ആത്മീയ വർദ്ധനവിന് ഇത് പ്രയോജനം ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ചില നിമിഷങ്ങൾ നാം ധ്യാനത്തോടെയും മെഡിറ്റേഷനോടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വാസ്തവത്തിൽ സംസാരിക്കുവാൻ എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാം. കർത്താവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പകൽ സമയം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുവരാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവം ഞങ്ങളിവിടെ ആയിരിക്കുന്നവരെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്നുണ്ട് ദൈവം. ഞങ്ങളെ കാണുന്നവരെ ഒക്കെയും ദൈവകരങ്ങൾ സമർപ്പിക്കും. ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം ഇവിടെ കാണിക്കുന്ന ഡെമോൺസ്ട്രേഷനും കൂടി കർത്താവിൻ്റെ വചനം കർത്താവെ, ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ ഹൃദയങ്ങളിൽ പതിയുവാൻ ഇടയാണോ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കും. ഞങ്ങൾ ദൈവമേ, ദൈവവചനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ അത് പ്രാക്ടിക്കലാക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിനെ. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കർത്താവിനെ മനോഹരപ്പെടുത്താമോ? കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പകൽക്കാലം നാം ഇരിക്കുന്നതിൽ തികഞ്ഞ ഒരു വലിയ ദാഹത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം ചെലവഴിക്കാമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകലിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുവേ, ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുവേ, ദേവാ നിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ, ദേവാ നിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ, ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. പാടുമോ? ഓ ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ദൈവാത്മാവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ അടുത്തോട്ട് ഇറങ്ങി വരുവാൻ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ അവിടുത്തെ വലിയ മഹത്വത്തെ ദർശിക്കുവാൻ അവിടുന്ന് ഞങ്ങൾ ഇടയാക്കണമേ. ഈ പ്രഭാതത്തിലേക്ക് ധ്യാനം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുമാറാകണമേ. ദൈവനിൻ നല്ല ദൂതങ്ങൾ നമ്മെ സൂറ്റിലും ഇങ്ങു നിൽക്കുവാൻ, ദൈവനിൻ നല്ല ദൂതർക്കൾ നമ്മെ സൂറ്റിലും ഇങ്ങു നിൽക്കുവാൻ, ദേവാനിൻ മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ, ഓ ദേവാമേ മഹിമൈ.
മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. ഇന്ന് പകൽക്കാലം ഈ പാട്ടിൻ്റെ ചില വരികൾ പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥാനത്തിൻ്റെ മുകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ, ബലമുള്ള ദൈവത്തിൻ്റെ ദൂതന്മാർ, ഇന്ന് ഏത് പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ നിങ്ങളും ഇരുന്നാലും അവൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് അവനിലുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടെ ഈ പ്രഭാതം ഇന്ന് പകൽക്കാലം നാം തുടങ്ങുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നാം ഒരിക്കലും താണുപോകുകയില്ല, നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല, ഫെയിൽ നാം ആകുകയില്ല. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏതെങ്കിലും പ്രത്യേകമായ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാണോ ഈ പ്രഭാതത്തിൽ ഉണ്ടെന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, എൻ്റെ സാന്നിധ്യം കൂടെയുള്ളവനെ തോൽപ്പിക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല, എൻ്റെ സാന്നിധ്യം കൂടെയുള്ളവനെ പരാജയപ്പെടുത്തുവാൻ ഒരു വ്യക്തികൾക്കും കഴിയത്തില്ല, ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ആത്മാവിൻ്റെ സാന്നിധ്യത്തോടുകൂടെ ഈ പാട്ടിൻ്റെ ചില വരികളിലൂടെ ആത്മനിയോഗത്തോടെ ചേർന്ന് പാടുവാൻ ഈ ധ്യാനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവിനെ കൂടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളോട് ചേർന്ന് അല്പസമയം ദേവാനി തൂയ ആക്കിനി ഇന്ദു നമുക്കുള്ളേ ഇറങ്ങി വന്നിടുതേ ദേവാനി തൂയ ആക്കിനി ഇന്ദു നമുക്കുള്ളേ ഇറങ്ങി വന്നിടുതേ ദേവാമി മഹിമൈ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുതേ പാടുമോ ദേവാ ഓ നമ്മയെല്ലാം സ്ഥലത്തിൽ മൂടുതേയോ ദേവാ പ്രസന്നമേ ഇറങ്ങിയേ അപ്പ വന്നിടുതേ ഓ ദേവ പ്രസന്നമേശുവേ ഇറങ്ങിയേ വന്നിടുവേ. എൻ്റെ ധ്യാനത്തെങ്കിൽ തീ കത്തിയെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ധ്യാനത്തെങ്കിൽ തീ കത്തുന്ന അനുഭവമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഗ്നി ഇന്ന് പകൽക്കാലത്തെ ധ്യാനത്തെങ്കിൽ നമ്മുടെ നമ്മളുള്ള ബന്ധത്തിൽ ഏത് മേഖലയിൽ നാം ആയിരുന്നാലും അതനുഭവിക്കുവാൻ നാം തയ്യാറായാൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവെന്ന അഗ്നി ലോർഡ് ജീസസ്. ല്ലോ ഇന്ന് പകൽക്കാലം നമുക്ക് ഈ ഓറഞ്ചുമായിട്ടൊരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാനുണ്ട്. മറ്റൊന്നുമല്ല, ഈ ഓറഞ്ചുമായിട്ട് ഡെമോൺസ്ട്രേഷൻ നമ്മൾ ഇന്ന് പകൽക്കാലം അതിലോട്ട് നാം പോകുന്നതിന് മുൻപായിട്ട് എന്താണ് ഒരു ദൈവപൈതലിന് ഉള്ള ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഒരു ദൈവപൈതൽ എങ്ങനെയായിരിക്കണം ഒരു ദൈവപൈതലിൻ്റെ ഒരു ദിവസം തുടങ്ങുമ്പോൾ? എന്നോട് കൂടെ, നിങ്ങളോട് കൂടെ, നമ്മളോട് കൂടെ ഉള്ള ആ ദൈവസാന്നിധ്യം എന്താണെന്ന് നമുക്കൊന്ന് അറിയുവാൻ അല്പസമയം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയോടൊക്കെ ഇരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മ നമ്മൾ സംസാരിക്കും.
ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ ദൈവിക സംരക്ഷണം എന്ന വലയത്തിന്റെ അകത്താണ് ഇരിക്കുന്നത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ടോ? How many of you believe that I am under protection of God's I am under God's protection? Thank you Lord. കർത്താവിന്റെ പ്രൊട്ടക്ഷൻ ഒരുവന്റെ മേൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഒരുവന്റെ മേൽ ഉണ്ടെങ്കിൽ, അതിനെ പറയുന്ന പേരാണ് ദൈവത്തിന്റെ പദ്ധതിയിൽ മൂവ് ചെയ്യുന്നവൻ. If a person is under God's protection, it means that that person is moving according to God's purpose. ദൈവത്തിന്റെ പദ്ധതിക്കകത്തേക്ക് ഒരു വ്യക്തി മൂവ് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ മുതൽ അവന്റെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടാകുന്ന സകല വിഷയങ്ങളുടെ മുകളിലും ദൈവത്തിന്റെ ഭയങ്കരമായിട്ടൊരു കവറിംഗ് ഉണ്ടാകും. ഒരു കവറിംഗ്. There will be a special covering when the person starts to move according to God's will or according to his purpose. ഇന്ന് പകൽക്കാലം നാമും അതുപോലെ ഒരു പദ്ധതിക്കകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. So let's us also move into his purpose, into his special purpose. Yes. വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ കാണാൻ കഴിയും. ജോസഫ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ കാണാൻ കഴിയും. We can see a particular character in the book of Genesis whose name Joseph. ജോസഫിനെ പറ്റി ചെറുപ്പകാലത്തുണ്ടായിരുന്ന ദൈവപദ്ധതിയെ ദൈവം അവന് വേണ്ടി റിവീൽ ചെയ്തപ്പോൾ അത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പദ്ധതിയായി മാറിയിരുന്നു. When God revealed to Joseph what he was supposed to be or he was going to be, it was actually unacceptable to the other people that was around him. പക്ഷെ ജോസഫിന്റെ മേൽ ഒരു കവറിംഗ്, ഒരു ആവരണം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി നിവർത്തിയിരിക്കാൻ വേണ്ടി ജോസഫിന്റെ മേൽ ഒരു കവറിംഗ് ഉണ്ടായിരുന്നു. But there was a special covering in around Joseph so that that particular purpose would be fulfilled. ഞാൻ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത് ജോസഫിന്റെ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ പദ്ധതിക്കകത്ത്, ദൈവം കൊടുത്ത പദ്ധതിക്കകത്ത് ജോസഫ് ആ ദർശനം കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ജോസഫ് കയറി. ലിറ്ററലി ജോസഫ് ചിന്തിച്ചു, ഞാൻ അതിനകത്താണ് എന്ന് ചിന്തിച്ചു. ജോസഫ് മൈറ്റ് ഹാവ് ആക്ച്വലി ഗോട്ട് ഇൻസൈഡ് ദ പേർപ്പസ് ഓഫ് ഗോഡ് വെൻ ഹി ആക്ച്വലി സോ ദറ്റ് വിഷൻ അബൌട്ട് ഹിം ഹിംസെൽഫ്. ആ ജോസഫിന് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ ആ ദർശനം കിട്ടിയപ്പോൾ ജോസഫ് ആ ദർശനത്തെ റിവീൽ ചെയ്തു. ജോസഫ് പറഞ്ഞു, ഞാൻ അങ്ങനെ ആകും എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവന ജോസഫ് നടത്തി. ഹി ജസ്റ്റ് പ്രൊക്ലെയിംഡ് ദാറ്റ് ഹി വുഡ് ബി സോ ആസ് ഹൗ ഹി സോ ഇൻ ദ ഡ്രീം. സോ അവിടെ മുതലാണ് അവനുള്ള പ്രതികൂലം ഉണ്ടാവാൻ തുടങ്ങിയത്. ആൻഡ് ദാറ്റ് ഇസ് ദ മൊമെന്റ് വെൻ ഹി സ്റ്റാർട്ടഡ് ടു ഹാവ് ഓൾ ദ ട്രിബുലേഷൻസ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ജോസഫിന്റെ സകലവിധമായിട്ടുള്ള പ്രതികൂലത്തിന്റെ അകത്തും ജോസഫിന് ഒരു കവറിംഗ് ഉണ്ടായിരുന്നു. But whatever persecution he went through, there was a special covering around him. Tan vaalgayan aagulamilla naalayenna bheedi naalayenna bheedi illa എന്റെ ഭാവിയെല്ലാം തൻ കയ്യിലെന്നോത്ര ധന്യമേ ലോക ജീവിതം. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ, നാളെ എന്നുള്ളതിനെ പറ്റി ഒരു ഭീതി എനിക്കില്ല. Today morning, can you say that I don't have a fear about tomorrow? എൻ്റെ ഭാവിയെ കരുതുന്നത് നിത്യനായ അമർത്യനായ സകലത്തെയും ഭരിച്ചു നടത്തുന്ന ദൈവമാണ്. It is an eternal God who is going to lead me and who will lead me to my purpose of tomorrow. ഈ ദൈവിക വാക്തത്വം കിട്ടിയ യോസഫിന്റെ ജീവിതത്തിൽ തുടക്കം മുതലേ അപ്സൈഡ് ആയിരുന്നില്ല, ഡൗൺസൈഡ് ആയിരുന്നല്ല. Even from the very starting of Joseph's life, after he got the revelation about his future, all the moments that he had was not that which was on the upper side, but it was on the downward side, or it was on the lower side. ഒരു വേഷം നമുക്ക് ഇങ്ങനെ കൊണ്ടാകാം കേട്ടോ. Maybe we also will be going through such a situation. ഒരുപാട് വാക്തത്വം കിട്ടിയവരുണ്ടാവാം, ഒരുപാട് പ്രോമിസുകൾ അല്ലേ, ഒരുപാട് പ്രവചന ശബ്ദങ്ങൾ എല്ലാം കേട്ടവരുണ്ടാവാം. There might be many people who have heard lots of prophecies and lots of promises that
about the future. പക്ഷേ കേൾക്കുന്നതിന് ഒപ്പം താഴോട്ടായിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും ഒരുപക്ഷെ പോകുന്നത് ഒരുപക്ഷെ. Maybe as we move on, whatever we heard might be, whatever we are going through might be just the opposite of what we have heard. സത്യം പറഞ്ഞ യോസഫിന് കിട്ടിയ ഒരു വലിയ ദർശനത്തിൻ്റെ അകത്ത് ഒരു പേര് യോസഫിന് അറിയാമായിരുന്നു, ആ ഒരു ആ ഒരു പ്രശസ്തി. പക്ഷെ ആ പ്രശസ്തിയുടെ നേരെ നെഗറ്റീവ് സൈഡാണ് യോസഫിന് പൊട്ടക്കിണറിൻ്റെ അകത്ത് നിന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ കാണാൻ പറ്റിയത്. വെൻ ജോസഫ് വാസ് പുട്ട് ഇൻ ദ വാട്ടർലെസ് പിറ്റ്, ഇറ്റ് വാസ് ലൈക്ക് ഹി വാസ് സീയിങ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ഹി സോ അബൌട്ട് ദ ഫെയിം ദാറ്റ് ഹി വുഡ് ബി ഹാവിങ് ഇൻ ഹിസ് ഫ്യൂച്ചർ. ഈ ജോസഫ് ഈജിപ്തിലോട്ട് നാട് കടത്തിയപ്പം കയ്യിലൊരു നയ പൈസ ഇല്ലാണ്ട നാട് കടത്തിയത്. No, Joseph was not actually having even a single penny when he was sent to Egypt. He was as a slave. Actually, avante family tree kagathunnulla aa oru branch thane illandayi. It was like as if a particular branch of his family tree was just cut off. Joseph avade chellumbam Josephine pudhiya atmosphere, pudhiya bhashakare, pudhiya system. ചെറിയ പ്രായത്തിൽ ജോസഫ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് കാണുമായിരിക്കും ഒരു പക്ഷേ. ജോസഫ് മൈറ്റ് ഹാവ് സ്ട്രഗിൾഡ് എ ലോട്ട് ഡ്യൂറിംഗ് ഹിസ് യൂത്ത് ടൈം ഓർ ഡ്യൂറിംഗ് ഹിസ് ചൈൽഡ്ഹുഡ് ടൈം, ബിക്കോസ് ഹി ജസ്റ്റ് കെയിം ഇൻ ടു എ വെരി അൺഫെമിലിയർ സിറ്റുവേഷൻ വിത്ത് ലോട്ട്സ് ഓഫ് അൺഫെമിലിയർ പീപ്പിൾ, അൺഫെമിലിയർ ലാംഗ്വേജ് ആൻഡ് എവറിത്തിങ് വാസ് സോ അൺഫെമിലിയർ ദാറ്റ് ഹി മൈറ്റ് ഹാവ് ഗോട്ട് സോ മച്ച് കൺഫ്യൂസ്ഡ് ആൻഡ് വാസ് ഇൻ കൈൻഡ് ഓഫ് ലൈക്ക് എ കാവോസ്. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ശക്തമായ ഒരു പ്രേരണ തരുന്നു ഇങ്ങനെ പറയാനായിട്ട്. ഇന്ന് ഈ ലൈവ് കേൾക്കുന്ന ആരോ ഒരു ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ സംസാരിക്കാൻ പറയുന്നു എന്നോട്, നിങ്ങളും അതുപോലത്തെ ഒരു ഡിഫറെൻ്റ് സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആദ്യമായിട്ട് അനുഭവിക്കുന്ന ഒരു അനുഭവത്തിലൂടെ ഡിഫറെൻ്റ് കൾച്ചർ, ഡിഫറെൻ്റ് ലാംഗ്വേജ്, ആ ഒരു സിസ്റ്റത്തെ നിങ്ങൾ എന്താ പറയുക സ്വീകരിക്കാൻ ഭയങ്കരമായിട്ട് കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ, ഭയങ്കര വിഷമിക്കുന്നത് പോലെ. Today morning also I feel that someone in particular might be going through such a situation that they are in, you are in some kind of unfamiliar situation with unfamiliar culture and unfamiliar people and everything as such, and you're struggling a lot through it. ശരിക്കും പറഞ്ഞാൽ ഈ യോസഫ് വീട്ടിലെ അത്യാവശ്യം ഏറ്റവും ഇളയതല്ലെങ്കിലും അത്യാവശ്യം ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട്, ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആയതുകൊണ്ട് ഈ ലാളനകളും സ്നേഹങ്ങളൊക്കെ കിട്ടേണ്ട സമയമാണ് യോസഫിൻ്റെ നാട് കടത്തൽ സമയം. വെൻ ആക്ച്വലി ജോസഫ് വാസ് ബീങ് സെൻഡ് ഓഫ് to Egypt, it was a time that he was supposed to get all the love and care from his father and from his brothers and all, because that was kind of his age. ഈ ഒരു ശബ്ദത്തെ ഒന്നും കൂടെ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാൻ പറയുന്നത് ഇങ്ങനെയാണ്, കിട്ടേണ്ട സ്നേഹത്തെ പേരൻസിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ നിന്നോ ദൈവസഭകളിൽ നിന്നോ എവിടേക്കോ കിട്ടേണ്ടതായിട്ടുള്ള സ്നേഹത്തെ മിസ് ചെയ്ത ഒരു കൂട്ടം ദൈവജനത്തെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിനക്കുള്ള എൻ്റെ പദ്ധതിയിലേക്ക് കയറാനുള്ള സമയം അതായിക്കൊണ്ടിരിക്കുകയാണ്. God is looking at a particular group of people and telling like this that it is now your time that you are going to enter into the purpose of God's God's purpose. It's a time that you're going to enter into God's purpose. നാളത്തേക്ക് നിന്റെ കയ്യിൽ ഒരു നയ പൈസ പോലും ഇല്ലെങ്കിലും ഭാവിയെല്ലാം തൻ കയ്യിലും നോർത്താ ആയത്ര ധന്യമേ ലോക ജീവിതം. ആദി വേണ്ട, ആദി വേണ്ട അപ്പാ, ആശ്രയമേഗ തൻ കരങ്ങൾ
പാടുന്നവൻ്റെ കൂടെ ആദി വേണ്ട ആശ്രയമേക തൻകരങ്ങൾ മുൻപിലുണ്ട് തൻ വഴികൾ സമ്പൂർണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ല അതുകൊണ്ട് പാടിക്കേ താൻ വാഴുകയാകുലമില്ല നാളെ എന്ന് ഭീതിയില്ല ഹേ ഭാവിയല്ല തൻ കൈ ജോസഫിന് പാടാൻ ഈ പാട്ടുണ്ടായിരുന്നെങ്കിൽ ജോസഫ് പാടിയത് നോക്കണേ അവൻ്റെ ഫാമിലിയെ നഷ്ടപ്പെട്ടു, അവൻ്റെ ഡിഗ്നിറ്റി നഷ്ടപ്പെട്ടു, അവൻ്റെ വീട് നഷ്ടപ്പെട്ടു, അവൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു. പക്ഷേ അവൻ്റെ വിശ്വാസം അവൻ നഷ്ടപ്പെട്ടില്ല. Joseph actually lost his family, his livelihood, his country and everything that he was familiar with. But the one particular thing that he didn't lose or he didn't get left out is that his he didn't get lost with his faith. ഈ മരുഭൂമിയുടെ ആ അനുഭവത്തിൽ കൂടെ അവൻ പോകുമ്പോഴും ജോസഫ് പറഞ്ഞില്ല ഇതാണ് അവസാനം എന്ന് ജോസഫ് പറഞ്ഞില്ല. When he went through the wilderness of his life, he never said that this is the end. ഈ അടിമയുടെ ആ കനമുള്ള ആ ചങ്ങലയില്ലേ, അടിമയ്ക്ക് കൊടുക്കുന്ന കനമുള്ള ആ വിലങ്ങ് ചങ്ങല, ആ ചങ്ങല ഇടുമ്പോഴും ഒരു അടിമയായിട്ട് ഒരു ഓണറിൻ്റെ അല്ലെങ്കിൽ അവനെ മേടിക്കുന്ന ആ ഒരാളുടെ അടിമയായിട്ട് നിൽക്കുമ്പോഴും ജോസഫ് പറഞ്ഞില്ല ഇതാണ് എൻ്റെ അവസാനം എന്ന് ജോസഫ് പറഞ്ഞില്ല. Joseph didn't say that this is the end when he was actually put on the heavy chains of a slave. ജോസഫ് ഇങ്ങനെ പറഞ്ഞു, എന്നെ വിളിച്ചിരിക്കുന്നത് ഇതിനേക്കാളും ഒരുപാട് മുകളിലുള്ള ചില പ്രവർത്തികൾക്ക് വേണ്ടിയിട്ടാണ്. ജോസഫ് ആക്ച്വലി സെഡ് ദാറ്റ് ഐ ആം നോട്ട് കോൾഡ് ഫോർ ദിസ് പർട്ടിക്കുലർ പർപ്പസ് ഓർ ഫോർ ജസ്റ്റ് സ്മോൾ പർപ്പസ് ബട്ട് സംതിങ് വിച്ച് ഈസ് ഹയർ ദാൻ വാട്ട് ഈസ് റൈറ്റ് നൗ. ജോസഫ് ഇങ്ങനെ പറഞ്ഞു കാണും, ദൈവത്തിന് എന്നെ പറ്റി വലിയ പദ്ധതികളുണ്ട്. ജോസഫ് മൈറ്റ് ഹാവ് ടോൾഡ് ലൈക് ദിസ് ദാറ്റ് ഹി ഗോഡ് ഈസ് ആക്ച്വലി ഹാവിങ് എ ഗ്രേറ്റർ പർപ്പസ് ഇൻ മൈ ലൈഫ്. ദൈവത്തിൽ വിശ്വസിച്ച ആ ഒരു എന്താ പറയുക, ആ ഒരു ചെറുപ്പക്കാരനെ ദൈവം ഒരു ഡെസ്റ്റിനിറ്റി ഒരു ഡെസ്റ്റിനി അവന് വേണ്ടി കരുതിയിട്ടുണ്ടായിരുന്നു ദൈവം. സിൻസ് ജോസഫ് ആക്ച്വലി ഹാഡ് ഗ്രേറ്റ് സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ഗോഡ് ജസ്റ്റ് കെപ്റ്റ് എ ഡെസ്റ്റിനി ഫോർ ഹിം. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. മിഥ്യാന കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസേഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്മായിലർക്ക് 20 വെള്ളിക്കാശിനെ വിറ്റു. അവർ യോസേഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. വായിച്ചോട്ടെ. It is written in Genesis chapter 37 verses 28. Yes. Then they were passed by Midianites merchantmen and they drew and lifted up Joseph out of the pit and sold Joseph to the Ishmaelites for 20 pieces of silver and they brought Joseph into Egypt. യോസഫിന് ഇട്ട വിലയാണ് ആ 20 വെള്ളിക്കാശ് എന്ന് പറയുന്നത്. It was a price that was given for Joseph, the 20 pieces of silver. എനിക്ക് യോസഫിന് 20 വെള്ളിക്കാശിന് വിറ്റു എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് യേശുവിന് 30 വെള്ളിക്കാശിന് വിറ്റ മറ്റൊരു ഭാഗമാണ്. Whenever I remember about Joseph that who was being sold for 20 pieces of silver, the thing that comes to my mind is how Jesus was sold for 30 pieces of silver. രണ്ടു പേരെയും Both of them were being sold actually. രണ്ടുപേരെയും വിറ്റത് കൂടപ്പിറപ്പുകളായിരുന്നു അല്ലെങ്കിൽ സഹോദരങ്ങളായിരുന്നു. Both of them were sold by their own people or their own fellow men.
പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, സംഗീതം 139 14 വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. സംഗീതം 139:14, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. In Psalms 139 verses 14 it is written, I will praise thee, for I am fearfully and wonderfully made. Marvelous are thy works, and that my soul knoweth right well. എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത് അറിയാമോ? ഭയങ്കരവും അതിശയവുമായിട്ടാ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. It is being said that I am actually made fearfully and wonderfully. ഇന്ന് നിങ്ങൾക്കും എന്റെ കൂടെ പറയാൻ പറ്റും, ഇന്ന് പ്രഭാതത്തിൽ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭയങ്കരവും അതിശയവുമായിട്ടാ. Can you also say with me that I am made fearfully and wonderfully? അത് ഞാൻ നല്ലവണ്ണം ഇന്ന് പ്രഭാതത്തിൽ അറിയുന്നു എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ പറയണമേ, ഞാൻ അറിയുന്നു എന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം ഭയങ്കരവും അത്ഭുതകരവുമായിട്ട. And let's just say together that I know that I am fearfully and wonderfully made. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ വാക്കുകൾ ഒന്ന് രണ്ട് വട്ടം പറയാൻ തയ്യാറാകുമെങ്കിൽ എന്റെ ജീവിതത്തിന്റെ അകത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ നിന്നും ഞാൻ കാണാൻ പോവുകയാണ്. If we are ready to say such words of faith, we are going to see great wonders in our lives. Just devathinte aa oru paddathikagathike maatram namakonu focus cheyyam. Let us just focus into God's purpose in our lives. Devathinte mogatheke nokki nilkunnavarude devam parayunna oru kaaryam undu, mindaadirunnu njan devam ennu nee arinjukolvi. God is actually telling to those who are looking at his face, God is telling that just keep quiet and look at me, wait for me. സംഗീതം 46 ലാണ് അത് പറയുന്നത്. സംഗീതം 46:10 ആമത്തെ വാക്യത്തിൽ അത് പറയുന്നത്, മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. മിണ്ടാതിരിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഏത് പദ്ധതിക്കകത്ത് നിങ്ങൾ കയറ്റിവിടാൻ ആഗ്രഹിച്ചാലും അതിൻ്റെ അകത്ത് ഏതെല്ലാം കുഴികൾ നിങ്ങൾക്ക് വന്നാലും അതിനകത്ത് ഒരു കാര്യം ഇങ്ങനെ ഉറക്കുക, ഇങ്ങനെ വിശ്വസിക്കുക, ദൈവം എനിക്ക് വേണ്ടിയിട്ട് ചില ഉന്നത പദവികൾ ഈ ഭൂമിയിൽ ചില ഉന്നത പദവികൾ എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, കാരണം എന്നെ ഭയങ്കരവും അത്ഭുതകരവുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. As it is written in Psalms 46 verses 10, be still and know that I am God. I will be exalted among the heathen, I will be exalted in the earth. As such, God is telling that whatever pits or whatever tribulations you might go through, God is telling that there is a prestige for you, there is a particular position and a purpose in your life that God will lead you to. സംഗീതം 37:7 വാക്യത്തിൽ, സംഗീതം 37:7 ഇങ്ങനെ പറയുന്നു, യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്ക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. In Psalms 37 verse 7 it is written, rest in the Lord and wait patiently for him. Fret not thyself because of him who prospereth in his way, because of the man who bringeth wicked devices to pass. ഇന്ന് പകൽക്കാലം ദൈവിക പദ്ധതിക്കകത്തേക്ക് കയറുമെന്ന് വിശ്വസിച്ച് കയറിയിട്ടും അതിനെതിരായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, മിണ്ടാതിരിക്കുക. ദൈവത്തിൻ്റെ ആ പ്രവൃത്തിക്ക് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുക. ജോസഫ് കാത്തിരുന്നത് പോലെ, അവൻ്റെ മേലുണ്ടായിരുന്ന വിശ്വാസം പോലെ, ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്തും ആ ഒരു പ്രത്യാശയും വിശ്വാസവും കടന്നു വരുവാൻ നമുക്കൊന്ന് വിട്ടുകൊടുത്താട്ടെ. Anyone who is hearing me is already having the thought that you have entered into God's purpose but is going through different situations or all sorts of negative situations and circumstances, just have the faith and hope that you will actually reach your destination which God has purposed for you. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായത്തിന്റെ 31 വാക്യത്തിൽ ഒരു വാക്യമുണ്ട്, അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ട് വാക്യമാണ്, അങ്ങനെ പ്രത്യാശിക്കുന്നവർക്ക് വേണ്ടി എഴുതിയിട്ടുള്ള വാക്യമാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. Even in Isaiah, the book of Isaiah 40 verses 31, it is written, but they that wait upon the Lord shall renew their strength, they shall mount up with wings as eagles, they shall run and not be weary, and they shall walk and not faint. നിങ്ങൾ ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്. ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശു നായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നു. ഇതാ
എനിക്ക് വേണ്ടി മുൾക്കീടം ചാർത്തിയ ജീവനായക, ഉൾത്തടത്തിൽ തേങ്ങൽ നീ കേൾക്കണമേ. ഇന്ന് പകൽക്കാലം ആരൊക്കെയോ കരഞ്ഞുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തേങ്ങലോടുകൂടെ കരച്ചിലോടുകൂടെ ഇരിക്കുന്നവരെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇടറി വീഴുവാൻ ഒരിക്കലും നിനക്ക് ഒരിട വരത്തില്ല, ഞാൻ നിന്നെ കരത്തിൽ വഹിക്കും. God said, I want to just sing this particular song and I want to just encourage you, those who are in a shattered moment. I just want to encourage you with this song. Thank you, Lord Jesus. ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശു നായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. ഇടറി വീഴുവാൻ ഇടവരല്ലേ നീ യേശുദായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. ഹോ മുൾക്കിരീടം ചാർത്തിയ ജീവദായക, ഉൾത്തടത്തിൻ തേങ്ങൽ നീ കേൾക്കുന്നില്ലയോ, മുൾക്കിരീടം ചാർത്തിയ ജീവദായക, ഉൾത്തടത്തിൻ തേങ്ങൽ നീ കേൾക്കുന്നില്ലയോ. മഹീൻ ജീവിതം മഹീതമാക്കുവാൻ മറന്നു പോയ മനുജനല്ലോ ഞാൻ, അറിഞ്ഞിടാതെ ഞാൻ ചെയ്ത പാപമോ നിറഞ്ഞ കണ്ണുനീർക്കണങ്ങളാ. അന്ധകാരവീതിയിൽ തള്ളിടല്ലേ രക്ഷക, അന്തരംഗം നൊന്തു കേണിതാ. അന്ധകാരവീതിയിൽ തള്ളിടല്ലേ രക്ഷക, അന്തരംഗം നൊന്തു കേണിതാ. പാടുമെൻ്റെ കൂടെ. ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശു നായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. ഈ ഒരു പാട്ട് ഒരുപക്ഷെ കേൾക്കുമ്പോൾ തോന്നും കുഞ്ഞു കുട്ടികൾ പാടുന്ന പാട്ടാന്ന് തോന്നും. Maybe you might think that this particular song is the song which small kids sing. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം കുഞ്ഞു കുട്ടികളായിട്ട് ഇരിക്കാനാണ് ദൈവത്തിന് എപ്പോഴും ആഗ്രഹം. But God actually likes us to be as small children. Hallelujah. Amen. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ അടുത്ത ഒരു ഡെമോൺസ്ട്രേഷനും കൂടെ വേണ്ടി നമ്മൾ കേറാൻ പോവുകയാണ്. We are going to get into a particular demonstration right now. അതിനു മുമ്പായിട്ട് നമുക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഉറപ്പിക്കാമെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും. കർത്താവ് നിങ്ങളതിന് വേണ്ടി സഹായിക്കട്ടെ. If you're having any prayer requests in between, if you just let us know through the comment box, we'll be praying for you. ഇന്നത്തെ ഡെമോൺസ്ട്രേഷൻ വളരെ സിമ്പിൾ ആണ്. Today's demonstration is very simple. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ പതുക്കെ ടേബിളിലോട്ട് എടുത്തു വെക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കാണിച്ചു കൊടുത്തവരെ പഠിപ്പിക്കണം. അയ്യോ, this demonstration is very simple that you can even teach your kids this demonstration. അത് അവർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. It will be really helpful for your kids also. ഈ ബൈബിൾ ടീച്ചിങ് എപ്പോഴും ഡെമോൺസ്ട്രേഷനിലൂടെ പഠിക്കുന്നതാണ് അതിൻ്റെ ഉത്തമം. I believe that it is very good to learn about Bible doctrines and all with demonstration. ഈ ജാറിലേക്ക് ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കും. I'm going to pour some water inside this
കുറച്ചും കൂടെ വെള്ളം വേണം തോന്നുന്നു. അല്പം കൂടെ വെള്ളം എടുത്ത് വെച്ചാട്ടെ. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ഓറഞ്ച് ഉണ്ട്. ഈ ഓറഞ്ച് നമ്മെ കാണിക്കുന്നു. This orange is actually showing us. ഇത് ഞാനാ. It is me. നിനക്ക് പറയാം നീയാന്ന് പറയാം. Each one can say that it is you. നമുക്ക് പറയാം ഇത് നമ്മളാണെന്ന് പറയാം. We can say that each one can say that it is you. ഈ ജഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാർ എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള പ്രോമിസുകളാണ്. This container we can say that it is God's promise. പക്ഷേ ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മെ ഈ പ്രോമിസ് അച്ചീവ് ചെയ്യാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്ന എതിർശക്തിയാണ്. ഇപ്പോൾ യോസഫിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ യോസഫിന്റെ എതിർ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് പൊട്ടക്കിണറായിരുന്നു, പിന്നെ കച്ചവടക്കാർക്ക് വിറ്റു അടിമയായിട്ട് പൊത്തിപ്പേരുടെ ഭവനം, കാരാഗ്രഹം, അങ്ങനെയൊക്കെ പോകും. If it is in relation with Joseph, we can say that it can be the waterless well and the jail that he had been in and all sorts of situation, the slavery and everything that he had been in. നമുക്ക് ഇന്ന് പകൽക്കാലം നമുക്കും ഇതുപോലെ ഒരുപാട് പ്രതിസന്ധികളും അല്ലെങ്കിൽ നമ്മുടെ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം അച്ചീവ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. Maybe we also will be having such a type of situation that we are not being able to achieve the God's purpose. നമ്മളോട് ഈ പ്രതികൂലം പറയും, ഞാൻ നിന്നെ മുക്കി ഇതിൻ്റെ അകത്ത് താത്തിക്കളയും, നിന്നെ ഈ ദൈവത്തിൻ്റെ വാക്യത്വം അനുഭവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. Satan might be telling that he will not allow us to get into God's purpose. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്കിതിൻ്റെ ഈ ആരഭാഗം വെള്ളം പോലെ കുറച്ചും കൂടെ വെള്ളം വേണം, അതിനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, we actually need more water. We'll just get the water right now. Okay, നമ്മളുടെ ഈ പ്രതിസന്ധി പറയുന്നത് ദൈവിക വാഗ്ദത്തം നിന്നെ പ്രാപിക്കുവാൻ അത് കാണിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ ഇതിനകത്ത് മുക്കും എന്ന് പറഞ്ഞ് വാദിക്കുന്നതാണ്. This water shows that we won't be able to achieve God's plan or his purpose and will stop us from it and will actually drown us in it. Okay. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിൻ്റെ കൂടെ എനിക്കെൻ്റെ സാന്നിധ്യമായി നിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒരു പ്രവാഹങ്ങൾക്കും ഒരു തിരമാലകൾക്കും നിന്നെ മൂടുവാൻ കഴിയത്തില്ല. But God is telling that if my presence is there with you, nothing can actually forbid you or stop you from receiving God's purpose. Thank you, Lord. Thank you, Lord. Stotram. പക എൻ്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താ പകർന്നിടും കൃപ മഴ പോ. അതുകൊണ്ട് തുണ എനിക്കേശുവേ കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഇന്ന് പകൽക്കാലം നമ്മളിങ്ങനെ പാടണം, തുണയായിട്ട് എനിക്ക് എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം ഉള്ളപ്പോൾ അവൻ്റെ മറവിൽ ഞാൻ മറഞ്ഞു വസിക്കും. We should actually sing the song that when God is there as a shelter for us, we will just hide in his presence and get relieved. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഈ ഓറഞ്ചുമായിട്ടുള്ള ഡെമോൺസ്ട്രേഷനിലോട്ട് വേഗത്തിൽ നമുക്ക് പോകാം. So let us go into this demonstration fast. ഓക്കേ, ഞാൻ ഈ ഓറഞ്ചിനെ ഈ വെള്ളത്തിലോട്ട് ഇടുകയാണ്. You can. I'm just going to put this orange inside this water. നിങ്ങൾക്ക് ഇതൊന്നും കൂടെ ഒന്ന് സൂം ചെയ്ത് കാണാൻ പറ്റും. ഈ വെള്ളത്തിനകത്ത് കിടക്കുന്ന ഈ ഓറഞ്ച് മുങ്ങിയിട്ടില്ല, ആക്ച്വലി ഇത് പൊങ്ങി കിടക്കുവാണ്. You can see that this orange has not actually sunk inside the water, but it's just floating inside the water. ഇനി ഞാൻ ഇതിനെ പ്രസ് ചെയ്താലും ഇത്ര നേരം മുക്കി പിടിച്ചാലും ഈ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാലും കണ്ടോ, ഇതിന് ഇത് വളരെ രീതിയിൽ പരിശ്രമിച്ചുകൊണ്ട് മുകളിലോട്ട് കയറാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ ഒരു വിരലും കൊണ്ട് ഇതിനെ മുക്കുന്നുണ്ട്,
പക്ഷേ അത് മുക്കുന്ന സമയത്തും അത് തന്നെ ട്രൈ ചെയ്യുകയാണ് മുകളിലോട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഹൗ മച്ച് എവർ ഇവൻ ഇഫ് ഐ ട്രൈ ടു പ്രസ് ദ ഓറഞ്ച് ഇൻസൈഡ് ഓൾസോ ഇറ്റ് വിൽ ജസ്റ്റ് സംഹൗ ട്രൈ ടു കം അപ്പ് ബാക്ക് ടു ഇറ്റ്സ് ബാക്ക് ടു ദ ഫ്ലോട്ടിംഗ് പൊസിഷൻ. ഓക്കെ, ഇത് മനസ്സിലാക്കുന്ന എന്താണെന്നറിയാമോ, ദൈവികമായ സംരക്ഷണത്തിൻ്റെ അകത്ത് ഞാനും നിങ്ങളും നിൽക്കുന്നിടത്തോളം ശത്രു എത്ര മുക്കുവാൻ ശ്രമിച്ചാലും ആ ശ്രമം പരാജയപ്പെടത്തേയുള്ളൂ. ദൈവികമായ ആ സാന്നിധ്യം നമ്മെ അതിൻ്റെ അകത്ത് പൊക്കിക്കൊണ്ടുവരും. We can understand from this demonstration that how much ever Satan and his demonic powers tries to put us in inside the water or tries to drown us and take us away from God's purpose, we will just come back to what God has made for us. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇങ്ങനെ പറയണം, ആരെല്ലാം എന്നെ കണ്ടില്ലെങ്കിലും എന്നെ അഴകായിട്ട് ഒരു കണ്ണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി എന്ന് പറയണം. So let's sing that sing this particular song which says that whoever, even if no one sees us also, there is a beautiful eyes that sees me. ആ ഒരു കണ്ണ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം, as long as that beautiful eyes sees me, എന്നെ ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. Nothing can actually do anything to me. ഇനി ഇതേ ഓറഞ്ച് ഉപയോഗിച്ച് ഈ ഓറഞ്ച് താണു പോകുന്നു കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവായി നിങ്ങൾ വെയിറ്റ് ചെയ്യണമേ. ഈ ഓറഞ്ച് ഇപ്പോൾ പൊങ്ങിയാണ് നിൽക്കുന്നത്, പക്ഷെ നമ്മൾ ഈ പാട്ടിന് ശേഷം ഈ ഓറഞ്ച് ഇവിടെ താണു പോകുന്നു നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങളോട് പറയുകയും ചെയ്യും. The demonstration has not ended actually. After we sing this particular song, I will show you how and in what situation this orange will actually sink. ഉങ്ങഴകാനു കണ്ണുകളെന്നെ കണ്ടതാലേ മുടിന്തതെന്തു നിനൈത്ത നാൻ ഉയിർ വാഴ്കിന്തേ. ഉമ്മഴകാന കണ്ണുകളെന്നെ കണ്ടതാലേ മുടിന്തതെന്ത് നിനൈത്ത നാൻ ഉയിർ വാഴ്കിന്തേ. യാരും അറിയാതെ എന്നെ നന്നായറിന്ത് തേടി വന്ന നല്ല നേസരേ. യാരും അറിയാതെ എന്നെ നന്നായറിന്ത് തേടി വന്ന നല്ല നേസരേ. അഴകാണ് കണ്ണുകൾ എന്നെ കണ്ടതാലേ മുടിന്തതെന്ത് നിനൈത്ത നാൾ ഉയിർ വാഴ്ന്തേ. അഴകാണ് കണ്ണുകൾ എന്നെ കണ്ടതാലേ മുടിന്തതെന്ത് നിനൈത്ത നാൾ ഉയിർ വാഴ്ന്തേ. ഈ ഓറഞ്ച് നമ്മൾ ആദ്യം ഇങ്ങനെ വെള്ളത്തിലിട്ടപ്പോൾ ഇത് ഒട്ടും താണു പോയില്ല. പക്ഷേ ഈ സമയം ഇതിൻ്റെ പുറത്ത് ദൈവം കൊടുത്തിട്ടുള്ള ഈ കവറിങ് നമ്മളിതിനെ മുറിക്കുകയാണ്. This orange did not actually sink, but when we remove this particular covering, it's kind of like the covering which God has given it. When we remove it, let's see what happens. തൂക്കി എറിയപ്പെട്ട എന്നെ വേണ്ടുമെന്നു സൊല്ലി തൂക്കി എറിയപ്പെട്ട എന്നെ വേണ്ടുമെന്നു സൊല്ലി ചേർത്തു കൊണ്ട നല്ല നേസരേ. എത്രയധികം തൂക്കി എറിയപ്പെട്ട യോസഫെ, നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. How much ever Joseph has been forsaken, there is a God which actually draws him closer. ഇപ്പോൾ ഈ ഓറഞ്ച് അതിൻ്റെ കവർ, അതിനൊക്കെ ദൈവം കൊടുത്തിരുന്ന ആ കവറിങ് നമ്മളതിനെ മുറിച്ചു, നമ്മളതിനെ റിമൂവ് ചെയ്തു. We have actually removed the covering which God has actually given to this orange. ഞാൻ ഇട്ട് നോക്കട്ടെ. Okay. I'm going to just put it in. ഈ ഓറഞ്ചിന് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇനി പഴയ പോലെ ഇടാൻ പോവുകയാണ്. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. Let's see what happens when I put it inside the water. ഈ ഓറഞ്ച് വെള്ളത്തിനടിയിലേക്ക് താണു പോയിട്ടുണ്ട്, പക്ഷേ അതിന് ആ പൊങ്ങി വരാനുള്ള ടെൻഡൻസി ഉണ്ട്.
പക്ഷേ ഇത് അല്പസമയത്തിന് ശേഷം ഇത് വെള്ളം പിടിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ താണു കിടക്കും ഈ സംഭവം. We can see that right now it might be trying to come up and float inside the water, but after some time when the water gets inside it, we can see that it will actually remain inside that water. It will remain, it will get sunk inside the water. Yeah. ഈ ഓറഞ്ചിന്റെ അപ്പുറത്തുണ്ടായിരുന്ന കവറിംഗ് ആയിരുന്നു അതിനെ അതുപോലെ നിൽക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. It is actually the covering which helped the orange to remain floating. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ഫ്ലോട്ട് ചെയ്യുവാനുള്ള ഒരു ക്വാളിറ്റി ആ കവറിനുണ്ടായിരുന്നു. പക്ഷേ ഈ ഈ എന്താ ഓറഞ്ചിന്റെ അല്ലിക്ക് അത് ആ ഫ്ലോട്ട് ചെയ്യാനുള്ള കവറിംഗ് ആ ക്വാളിറ്റി ഇല്ല. We can see that the floating power is there inside the orange skin, but it is not actually there inside the orange. Yeah. അതുകൊണ്ടാണിത് വെള്ളത്തിനടിയിലേക്ക് പെട്ടെന്ന് താണു പോകാനായിട്ട് കാരണമായി തീരുന്നത്. That is the reason why it actually sinks inside the water. ഇത് നമ്മൾ എന്താ ഉറപ്പിക്കുന്നത് അറിയാമോ? Do you know what it actually reminds us of? ഈ ഓരോ കവറിംഗും എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിൽ ആദമിനും ഹവ്വയ്ക്കും ദൈവം കൊടുത്ത സംരക്ഷണം പോലെയാണ്. It is actually like the covering which God has given to Adam and Eve. When they were in the Garden of Eden. ആ തേജസ്സിനെ അവർ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ when that covering was gone off from them അവർ പാപം എന്ന ആ ഒരു വലിയ അഗാധത്തിന്റെ അകത്തേക്ക് അവർ താണു പോകാൻ തുടങ്ങി. Because of sin they actually began to sink inside it. Avar devathil ninnu modi olikkuvan thodangi. They started to hide away from God's presence. Prashe oduvilte adamilude namukku aa vastrathe thirige thannu. But God actually gave us back that presence, that covering. A covering tejas namukku thirige thannu. God gave us back that covering. Adugondana അപ്പോസ്തലനായ പൗലോസിങ്ങിനെ വിളിച്ചു പറഞ്ഞത് മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. That is why Paul is saying that God's presence is there with us. ആരുമറിയാതെ എന്നെ നന്നായി അറിയുന്ന നന്നായറിഞ്ഞ് തേടി വന്ന നല്ല സ്നേഹരേ ഉമ്മേ അഴകാൻ കണ്ണുകൾ എന്നെ കണ്ടതാലേ മുടിന്തതെന്ത് നീനെറ്റ നാൻ ഉയിർ വാഴ്കിന്തേ ഉമ്മേ അഴകാൻ കണ്ണുകൾ എന്നെ കണ്ടതാലേ മുടിന്തതെന്ത് നീനെറ്റ നാൾ ഉയിർ വാഴ്വിൻ്റെ ഒന്നുമില്ലാതെ എന്നെ ഉം കാരുണ്യത്താലേ ഉയർത്തി വെച്ച നല്ല നേസരേ പകൽക്കാലം. ഞാനൊരു കാര്യം പറയാം, എത്രയധികം പൊട്ടക്കിണറിന്റെ അനുഭവം നിങ്ങൾക്കുണ്ടായാലും Let me just tell you one thing, that whatever situation or what, even if you are in the most waterless pit,
എത്രയെല്ലാം നിങ്ങൾ ജോലി ചെയ്തിട്ടും ഒന്നും സമ്പാദിക്കാൻ കഴിയാത്തൊരവസ്ഥയ്ക്കകത്ത് നിങ്ങൾ താണു പോകുന്ന അവസ്ഥയിലാണെങ്കിലും even if you are in a situation that in your job or any situation that you are not able to come forward നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തുണ്ടാകുന്ന ഭാരത്താൽ നിങ്ങൾക്ക് ഒരു ഒരു ദിവസം കൂടെ ഇനി മുന്നോട്ട് നീങ്ങുവാൻ കഴിയത്തില്ലെന്ന് പറയുന്ന അനുഭവത്തിന്റെ അകത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും if you are in a situation that you cannot just move forward or get upward ദൈവത്തിന്റെ ആത്മാവ് എന്ന് പകൽക്കാലം നമ്മെ നോക്കി പറയുന്ന ഒരു ശബ്ദമുണ്ട് the god's voice is telling like this അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും god is telling that whoever is heavy laden just come to me ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും i will comfort you amen ഇന്ന് പകൽക്കാലം ആ ഒരു സന്തോഷത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരുമിച്ച് നിന്ന് കയറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ രക്ഷ കൊടുക്കുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് It is written in the word of God that God will give grace and will give salvation to all those who come to him. Romans 10-ന്റെ എനിക്ക് തോന്നുന്നു 10-ന്റെ 13-ലാണ് പറയുന്നത് തോന്നുന്നു കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. I think it is written in book of Romans that whoever calls on him will be saved. Amen. ഇന്ന് പകലക്കാലം നമ്മൾ ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ച് ഇത് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന കാര്യമുണ്ട് അവൻ്റെ രക്ഷ അവൻ്റെ വിടുതൽ ഇന്ന് പകലക്കാലം നാം അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നമാണെങ്കിലും അതിൻ്റെ അകത്ത് നമ്മെ ഉയർത്തിക്കൊണ്ടുവരും ഈ യോസഫിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ അകത്ത് യോസഫിൻ്റെ ആ ഒരു അനുഭവത്തിൻ്റെ അകത്ത് എല്ലാവരും കൈവിട്ട സമയത്തും എല്ലാവരും ഉപേക്ഷിച്ച സമയത്തും യോസഫിനുണ്ടായിരുന്ന ആ ഒരു കവറിംഗ് എന്ന് പറയുന്ന അവൻ്റെ ഫെയ്ത്തായിരുന്നു അവൻ്റെ വിശ്വാസമായിരുന്നു Even when everyone forsake Joseph and everyone was against him the covering that Joseph was having is was his faith Joseph's faith ayirunnu nammal aa orange inde porathu kanda aa covering pole Joseph's sakala pratisandhikalukagathum sing kiyada mungada pidichu nirthiyathu It was the faith that Joseph had which was being demonstrated in the orange that the peel that the orange had did not allow it to sink palappozhum namukkum idu pole നമ്മളെ മുക്കി കളയുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കയറി വരും Maybe there may be many situations that actually sink us inside the water or something Josephin undayathu pole pralobhanangal temptationsal kadannu varan sadhyam undagum There might be situations of temptations that you might go through as Joseph went through Nammal nammale adinu vendi nammale vittu koduthu kayumbo pinne namukku orikkalum pongi varan kadiyathillenna oru chintha nammude agathu bharikkum When we actually go through such a situation we might have that particular thought or guilty feeling that we will not be able to come out from it aa oru guilty feeling namme nithyamayum ingane taanu pogan namme oru endha paraya pressure cheyidondirikkum that particular guilty feeling that we might be having because of a particular sin or anything that we went through might just will just actually keep us more down or make us sink more deeper due to the pressure or the heaviness of it Josephinte aa veliya faith enna covering Josephin undayirunnathukonde maricha shesham polum asthigal polum Misraimil iduvan devan anuvadichilla and because of the faith that Joseph had even his bones after his death was not actually kept in Egypt itself it was taken back to Canaan nanu pagalakalam shakthamaya ningale nokkiru doodu vilichu parayvan ee prabhathil aagrikkukaya I just want to tell a particular prophecy right now in this morning time ഈ ഫെയ്ത്ത് കവറിങ് നമ്മുടെ വാക്തത്വത്തിൻ്റെ ചുവട്ടിൽ നാം വെച്ച് നാം അതിനെ പുലർത്തുകയാണെങ്കിൽ ഒരു രീതിയിലും മരണത്തിന് പോലും നമ്മുടെ വാക്തത്വത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ കഴിയത്തില്ല Let me tell you that if we are having that strong faith, nothing, not even death can actually stop us from receiving the promise that God has kept for us. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽ ജനം യോസഫിൻ്റെ അസ്ഥികളും എടുത്തുകൊണ്ടാണ് അവർ യാത്ര ചെയ്തത് in the end of the book of Genesis and the starting of Exodus we can see that the Israelites when they were going back to Canaan from Egypt we can see that Joseph's bone was also taken along with them and was not kept in Egypt itself അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ യോസഫിനെ കിട്ടിയ ദർശനം അല്ലെങ്കിൽ യോസഫിനെ കിട്ടിയ പ്രോമിസ് അല്ലെങ്കിൽ വാഗ്ദത്തം അവൻ സൂക്ഷിച്ചത് അവന്റെ ഈ പുറത്തുള്ള വേൾഡിൽ മാത്രമല്ല അവന്റെ അസ്ഥിക്ക് പിടിച്ച ഒരു അഭിഷേകമായിരുന്നു അവനെ നിലനിർത്തിയത് We can see through this that the anointing or the faith that he had was not just on his outer covering but it was actually even into the depths of his bones ഇന്ന് പകൽക്കാലവും നമ്മുടെ അസ്ഥിക്ക് പിടിക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ
ഒരിക്കലും ഓരോ പ്രവാഹങ്ങൾക്കും നമ്മെ മുക്കിക്കളയുവാൻ കഴിയത്തില്ല. അത് ദൈവം തരുന്ന ഉറപ്പാണ്. Let me tell you that if you are having that strong faith, the depth of faith that if you are having, and if that anointing is there into the depths of your bones, let me tell you that God will not allow anything at all to stop you from receiving the promise that he has given you. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I am just going to pray for you right now. കർത്താവേ, ഇന്നല്ല സമയത്തിനായി അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ഈ ഡിവോഷൻ്റെ അകത്ത്, കർത്താവെ, മെഡിറ്റേഷൻ്റെ അകത്ത് ഞങ്ങൾക്ക് അല്പസമയം ഒരുമിച്ച് അങ്ങയുടെ പാദപ്പെടുത്തിയിരിപ്പം കത്ത് കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ലോകം പ്ലാൻ ചെയ്യുന്ന ഒരു പദ്ധതിക്കകത്ത് ഞങ്ങളെ മുക്കിക്കളയുവാൻ അങ്ങക്ക് പ്ലാനുകളില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പ, യോസെഫിനുണ്ടായ ദർശനത്തിൻ്റെ അകത്ത് യോസെഫിനെ മുക്കിക്കളയുവാൻ ഒരുപാട് അമ്മ സ്തോത്രം പ്രതികൂലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും അതിൻ്റെ അകത്തുനിന്നെല്ലാം അവനിലുണ്ടായിരുന്ന അഭിഷേകം, അല്ലെങ്കിൽ അവനുണ്ടായിരുന്ന വിളി അവനെ അതിൻ്റെ അകത്തുനിന്നെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അഴകുള്ള കണ്ണുള്ള ആ നല്ല ദർശനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ ഇന്ന് പകൽക്കാലം ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ദൈവമക്കൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരെയും പേരുപേരായി ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ ഇന്ന് പകൽക്കാലം എത്രക്ക് വലുതായെങ്കിലും, എന്ത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഇന്ന് പകൽക്കാലം പരിശുദ്ധ ആത്മാവിൻ്റെ സാന്നിധ്യം അവരെ നിലനിർത്തുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു വലിയ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം അവർ കർത്താവ് കൊടുക്കുമാറാകണമേ. കർത്താവെ, ഇന്ന് അവർ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുടെ മേൽ, അവർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുടെ മേൽ വ്യക്തമായ ഒരു കർത്താവെ ഒരു ധൈര്യവും ഉറപ്പോ ഇല്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഉറപ്പും പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യവും അവർ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ മഹത്വത്താൽ നിറയ്ക്കണം, മഹത്വമെല്ലാം പങ്കെടുക്കണം, ജനത്തെ മുഴുവൻ കർത്താവ് ആശീർവദിക്കണം. അടിയനോട് കൂടെ സഹകരിച്ച സകല ദൈവദാസന്മാരെയോർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് ഒരുമിച്ച് ബ്ലസ് ചെയ്യണം. ഈ പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. മഹത്വമെല്ലാം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ ഒരുമിച്ച് പലയിടങ്ങളിലായി ദൈവരാജ്യത്തിനുവേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ഇടയാക്കി തീർക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ലോർഡ്.